തിരുവനന്തപുരം ബ്രഹ്മോസ് എയ്റോസ്പേസിൽ അർഹമായ ശമ്പളവും ആനുകൂല്യവും നിഷേധിച്ച് കരാർ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു. കരാർ തൊഴിലാളികൾക്ക് സ്ഥിരം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം നൽകണമെന്ന നിയമം നിലനിൽക്കെയാണ് ബ്രഹ്മോസിലെ നീതി നിഷേധം. ഇതിനെതിരെ മാനേജ്മെന്റിന് പലവട്ടം പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ചാക്കയിലുള്ള ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിൽ 180-ലേറെ കരാർ തൊഴിലാളികളുണ്ട്. സ്ഥിരം തൊഴിലാളികൾ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് കരാർ തൊഴിലാളികൾക്കും. എന്നാൽ ശമ്പളം സ്ഥിരം തൊഴിലാളികളുടേതിന്റെ മൂന്നിലൊന്നു മാത്രവും. കമ്പനിയിൽ 12 വർഷത്തിലേറെയായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇതിൽ എഞ്ചിനീയർമാർക്ക് പോലും 18,000 രൂപയിൽ താഴെയാണ് വേതനം. 8 വർഷമായി ടെക്നീഷ്യൻ തസ്തികയിൽ ജോലി ചെയ്യുന്നയാൾക്ക് കിട്ടുന്നത് കേവലം 9,043 രൂപ. സ്ഥിരം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളത്തിന് തുല്യമായ വേതനം നൽകാമെന്ന മാനേജിംഗ് ഡയറക്ടറുടെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ നിയമനത്തിന് തൊഴിൽ വകുപ്പ് അനുമതി നൽകിയത്. തൊഴിൽ മന്ത്രിക്ക് അടക്കം നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ ശക്തമായി ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നടന്നില്ലെങ്കിൽ ഈ മുഴുവൻ തൊഴിലാളികളെയും കൂട്ടി ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് തന്നെ ഞങ്ങൾ നീങ്ങുന്നതായിരിക്കും. ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസിനായി സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കെൽടെക്കിന്റെ കെട്ടിടങ്ങളും ഭൂമിയും വിട്ടുകൊടുത്തിരുന്നു. വൻ വികസനവും തൊഴിലവസരങ്ങളും വരുമെന്നായിരുന്നു പ്രചാരണം. എന്നാൽ ബ്രഹ്മോസിന്റെ നേരിട്ടുള്ള ജോലികൾ പോലും സ്ഥാപനത്തിന് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.